എന്തൊക്കെ ആയിരുന്നു തള്ളു, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. ഹോ ഈശ്വര, ഞാനിതിലൊക്കെ വീണുപോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇപ്പൊ സിനിമയില്ല, ഒരു പണിക്കും പോവില്ല, കൂടെ കൂടെ ചായക്കും കാപ്പിക്കും ഓർഡറിടാൻ മാത്രം ഒരു നാണം. ആരാളാന്ന് തോന്നി കട്ടിയെടുത്തു. ചേച്ചി, ചേട്ടല്ലേ? ആ ഉണ്ട്. ചേട്ടാ, ഉണ്ണി കേറെ വേടാ. എന്താണ്, രാവിലെ തന്നെ പടം കാണണ? പെട്ടെന്ന് ആൾക്കാരും ശ്രദ്ധിക്കാത്ത കുറച്ച് ഡയറക്ടർ ബില്യൻസ് ഉണ്ടോ നോക്കണം. അത് ഷൂട്ട് ചെയ്ത് പേജിലാണ്. ഇപ്പൊ ആൾക്കാർക്ക് അതാണല്ലോ ഡിമാൻഡ്. എന്നാടേ, നീ ക്ലാസ്സിന് പോയില്ലേ? ഇല്ലേട്ടാ, ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല. പിന്നെ ചേട്ടാ, ഞാൻ വന്നെന്തെന്നറിയാമോ? ഞാനെന്നൊരു ഇത് തന്നില്ല, ഒരു സ്ക്രിപ്റ്റ്. അപ്പം ചേട്ടൻ ഫീഡ്ബാക്ക് തരാന്നാ പറഞ്ഞത്, പക്ഷേ കുറച്ചു ദിവസമായി. ഞാനത് എന്തായി എന്നറിയാൻ വേണ്ടിട്ട് ഒരു ചേട്ടാ അത് വായിച്ചായിരുന്നു. അത് ഞാൻ അന്ന് വായിച്ചായിരുന്നു. നിന്നെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നിന്റെ കഥയെങ്ങും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓ, അതൊക്കെ മാറ്റാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിന്റെ നായകൻ്റെ പേരെന്താന്ന് പറഞ്ഞു? രവിമേനോൻ. രവിമേനോൻ. നിന്റെ അച്ഛൻ്റെ പേര് തങ്കപ്പൻ എന്നല്ലേ? അല്ലാതെ പ്രിയദർശൻ എന്നും കൊല്ലല്ലോ. അവൻ്റെ ഒരു സവർണ നായകൻ. ഞാൻ കോളേജിന്റെ സീനിൽ എപ്പോഴും അടി ഉണ്ടാക്കണം പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞു? ഷെമീർ. ഷെമീർ, അതാണ്. നിനക്കൊക്കെ ഇസ്ലാമോ ഫോബിയ തലയ്ക്ക് പിടിച്ചിരിക്കുക. അല്ലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ കാഷ്വലായിട്ട് എഴുതി വന്നപ്പോ ഒരു പേരെഴുതി, പരിചയമുള്ളൊരു പേര്, അത്രേ ഉള്ളൂ. അതാണ് എന്തുകൊണ്ട് നിനക്കൊക്കെ ആ ഫ്ലോയില് ആന്റണിന്നാ രാമൻ എന്നുള്ള പേര് വരനല്ല. ഇങ്ങനെയൊക്കെ ഉള്ള നിന്റെയൊക്കെ ഈ ഫ്ലോയിലാണ് നിന്റെയൊക്കെ മനസ്സിരിക്കുന്ന ദുഷിപ്പ് പുറത്തു വരുന്നത്. അതൊക്കെ പോട്ട്. നീ ആ ക്ലൈമാക്സ് സീനിൽ എന്തോന്ന് എഴുതി വെച്ചേക്കണത്? ട്രാപ്പിലായ നായികയെ ഓടളയ്ക്ക് വന്ന ക്ഷീണം നായകൻ. എടാ, ഇതിപ്പരം സ്ത്രീവിരുദ്ധ വേറെ വല്ലതും ഉണ്ടാ? ഈ 21-ാം നൂറ്റാണ്ടിലും നായികയ്ക്ക് രക്ഷപ്പെടാൻ നായകന്റെ ഒത്താശ വേണമെന്നുള്ള തേരറ ക്ലീശെ. എന്റെ പൊന്നു മോനെ, നിന്നെ ഫെമിനിസ്റ്റുകൾ വലിച്ച് കീറും, നീ ഓടിയാ മുഴുക്കൂല. പിന്നെ ആ നായിക ഇടയ്ക്കിടയ്ക്ക് കുന്നിൻ്റെ മോളിൽ ചെന്ന് കുരിശു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം എന്തരാണ്? എടാ, ഇങ്ങനെ പലതും ഒളിച്ചു കിടത്താൻ നോക്കിക്കഴിഞ്ഞാൽ പ്രബുദ്ധരായ പ്രേക്ഷകർക്ക് ഇതൊക്കെ മനസ്സിലാവില്ലെന്നാണോ നിൻ്റെയൊക്കെ വിചാരം? കഷ്ടം. ചേട്ടൻ്റെ നേരത്തെ പറഞ്ഞ ഞാനെന്തോ ഇസ്ലാമിക് എന്ത് ഇസ്ലാം ഫോബി, ആ ഇസ്ലാം ഫോബിയാണെന്ന് ഇപ്പൊ പറയുന്നത് ഞാനെന്തോ ഒളിച്ചു ഇതാണ് നിന്റെയൊക്കെ ഇരട്ടാ താപ്പ് എന്ന് പറയണം. ഇപ്പൊ നിനക്കൊക്കെ എല്ലാം മനസ്സിലായി? പൊന്നേട്ടാ, ഞാൻ പോണ്. ഇതൂടെ കൊണ്ടുപോകോ. എപ്പോ ഇവിടെ നീ പോയിട്ട് എന്തൊരു ഉണ്ടാക്കാൻ അവൻ്റെ ഒരു പാടം. Taurx on the mic, AMJ Creations. Let's go, hey. Okay, listen. Yeah. പണ്ടുകാലത്ത് കപ്പലണ്ടിയും കുറിച്ച് പടം കണ്ട് മുമ്പിൽ മുട്ടയും കയറ്റി
അപാദ്യരാത്രി വീട്ടിൽ ചെന്ന് അങ്ങ് കയറി അമ്മച്ചിയുടെ വായിലിരിക്കുന്നതെല്ലാം അങ്ങ് കേട്ട് തല വഴി മുടിക്കിട്ടെന്നുറങ്ങണ്ണ വെറും ഒരു പോഴനായിരുന്നു ഞാൻ, പോഴനായിരുന്നു ഞാൻ. പിന്നെ പിന്നെ കാലം മാറി, കൊലവും മാറി, നാട്ടിൽ നടപ്പുകളെല്ലാം അങ്ങ് മാറി മാറിപ്പോയി. പയ്യെ പയ്യെ ഞാനൊരു അസുതകനായി രൂപകനായി. നാരോപണങ്ങൾക്ക് മില്യൻസ് ആണ് സബ്സ്ക്രൈബേഴ്സ്. സവർണത ജാതീയത കുലീനത ഗ്ലോറിഫിക്കേഷൻ ശ്രീവിരുദ്ധത മതസ്പർദ്ധ ബ്രില്യൻസ് ഒളിച്ചു കണ്ട തങ്ങനെ കണ്ടിൽ പൊട്ടാത്ത പലതും മാറി മാറി ആരോപിച്ച് പല വലിയ സ്വപ്നങ്ങളിൽ കീറി മുറിച്ച് പെട്ടിലാക്കുന്നതിലാണ് ഇന്ന് എന്റെ ലഹരി. റൈറ്റർക്ക് ഞാനെന്നൊരു പേടി സ്വപ്നം, ഡയറക്ടർമാർക്കെന്നും ഒരു തലവേദന. എന്തിനേറെ പറയുന്ന സൂപ്പർ സ്റ്റാർ പോലും ഇന്ന് എന്റെ പേരു കേട്ടാൽ ഒന്ന് മുട്ടിടിക്കും. അവാർഡ് ജൂറി പോലും മുടുമുണ്ട് നനയ്ക്കും. ചില്ലറക്കാരൻ അല്ല ഞാൻ, ഒന്നോർത്താൽ ഞാനല്ലേ സൂപ്പർ സ്റ്റാർ. എന്തു കല, എന്തു ഭാവന, എന്തു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ മാങ്ങത്തൊല്ലി തേങ്ങ കൊല എനിക്കിന്ന് ദഹിക്കില്ല. എനിക്കിന്ന് വേണ്ടത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും, മുള്ളയില്ലേ നുള്ളും. Mullayille nullu man, one we gonna fly away like a little butterfly. I'm so high, okay bye, like a diamond in the sky. Escaping the reality, let me have a virality. Little bit of ingenuity, all you need to live in this bow like a bird, just your heart, trust me baby. It's beautiful to lead the way, then rise your name is maybe. Spread out your wings, looking at the sky and saying I'm coming home, really I'm coming home.